ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എസ് ഐ സേതുവിനോട് ചോദിക്കുന്നുണ്ട് ഇതെന്താ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കുറച്ച് ക്യാഷ് ആണെന്ന് പറയുന്നുണ്ട്. ഉടൻ തന്നെ എസ് ഐ ചോദിച്ചല്ലോ, ഇനി ആരുടെ അടുത്തേലും വരികയാണോ, ആരുടെ നിന്നാ ക്യാഷ് മേടിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോഴും സേതു ഇപ്പം മായയെ തട്ടിക്കൊണ്ടുപോയത് പറഞ്ഞ് ശരിയല്ല, പലിശക്കാരൻ്റെ അടുത്ത് നിന്നും പണം വാങ്ങി എന്നൊക്കെ പറഞ്ഞത് ശരിയാവില്ല എന്നൊക്കെ സേതു മനസ്സിൽ ചിന്തിച്ച് സേതു അത് പറയുന്നില്ല കേട്ടോ. അങ്ങനെ എസ് ഐ തുറന്നു നോക്കുമ്പോൾ അത് കള്ളനോട്ടാണെന്ന് കാണുമ്പോൾ സേതുവിനോട് ചോദിക്കും, ഇത് കള്ളനോട്ടാണല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ, ഇത് ആരാണ് തനിക്ക് തന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സേതു പറയും, സേതു ഒന്നും മിണ്ടില്ല, സേതു ആകെ ഷോക്കായിട്ടോ. പിന്നീട് സേതുവിനെ അങ്ങ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ഇതേ സമയം ബാനുവും ഭാവനയും ആ പെൺകുട്ടിയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഹോസ്പിറ്റലിൽ അവരെ ആ കുട്ടിയെ അങ്ങനെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ പുറത്ത് വന്ന് നിൽക്കുമ്പോഴായിരിക്കും സൂര്യയെ കാണുന്നത്. അപ്പോഴായിരിക്കും ധ്രുവൻ്റെ അമ്മയും അച്ഛനും പുറത്തോട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ ഭാവനയെ നിന്നെ കാണണം എന്ന് പറയാണ്. അങ്ങനെ ഭാവനയെ ചെന്ന് കാണുമ്പോൾ ധ്രുവൻ്റെ അമ്മ പറയുന്നത്, എൻ്റെ മോനെ ഒരിക്കലും ഞാൻ ഈ അവശ്യ നിലയിൽ കിടക്കുമ്പോൾ എൻ്റെ മോൻ എന്നെ കാണാൻ വരാതിരിക്കില്ല, എൻ്റെ മോനെ എന്തോ ഒരു ആപത്ത് സംഭവിച്ചിട്ടുണ്ട്, ആരോ എൻ്റെ മോനെ എന്തോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞ് എൻ്റെ അടുത്തോട്ട് വരാത്തത്, എന്തായാലും ആരാണെങ്കിലും അവർ നശിച്ചു പോകുമല്ലോ എന്ന് പറയുന്നത് ബാനു ഗ്ലാസ്സിനുള്ളിലൂടെ കേട്ടു കേട്ടോ. അങ്ങനെ ബാനു പുറത്ത് നിന്ന് പൊട്ടിക്കരയാണ്. ഈ സമയം ഭാവനയ്ക്ക് അത് ഒട്ടും താങ്ങില്ല. ഭാവനയും പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ബാനു കരയുന്നതായിരിക്കൂട്ടെ കാണുക. അങ്ങനെ ബാനു ചോദിക്കും, ബാനുവിനോട് പറയും, നീ എന്താ ഈ കാണിക്കുന്നത്, ഇത് ഹോസ്പിറ്റലാണ്, എനിക്കറിയില്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അപ്പോഴായിരിക്കും ഭരത്തിനോട് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ലത പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ അത് വാങ്ങാൻ വേണ്ടി പുറത്തോട്ട് വരുമ്പോൾ ഇവരിവിടെ നിൽക്കുന്നത് കാണുകയാണ്. ഉടൻ തന്നെ ഭാവനേച്ചി എന്ന് പറഞ്ഞ് ഭരത്ത് വിളിക്കുകയാണ്, എന്താണ് നീ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ നന്ദമോൾക്ക് നല്ല പനിയായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാ, എന്നിട്ട് നീ എന്താ എന്നെ അറിയിക്കാതിരുന്നത്, അതിന് ചേച്ചി ബാനുവിൻ്റെ കൂടെ എക്സാം എഴുതാൻ അവിടെ പോയിരിക്കല്ലേ, അപ്പോൾ ഭാവനേച്ചയെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയാൽ വിളിക്കാതിരുന്നതെന്ന് പറയുമ്പോൾ, എവിടെയാണ് നന്ദമോൾ ഉള്ളത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നന്ദമോളുടെ അടുത്തോട്ട് പോകാനിട്ട് ഈ സമയം നന്ദു ഇങ്ങനെ ബോധം വന്നിട്ടുണ്ടാവും, തനിക്ക് തൻ്റെ അച്ഛനെയും അമ്മയും കാണണമെന്നിങ്ങനെ നന്ദു വാശി പിടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ ഭാവന ഓടി ചെന്നിട്ട്, മോളെ ഇപ്പോൾ എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ, ഇല്ല കുഴപ്പമൊന്നുമില്ല, ക്ഷീണമുണ്ട്, എനിക്ക് എൻ്റെ അമ്മയെ അച്ഛനെയും കാണണം, അവരെ എവിടെ അവിടെ കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗായത്രിയോട് ചോദിക്കും, അല്ല അമ്മേ, മായച്ച് ഇതുവരെ വന്നില്ലേ, ഇല്ല മായ വന്നില്ല, എന്നിട്ട് സേതുവേട്ടനോ, സേതുവേട്ടനോ വന്നില്ല. ഉടൻ ഭരത്ത് പറഞ്ഞു, ഞാൻ ഒരുപാട് പ്രാവശ്യമായി വിളിച്ചു നോക്കുന്നു, പക്ഷേ സേതുവേട്ടൻ ഫോൺ എടുക്കുന്നില്ല, ഒരു ഫോണിൽ എന്നെ എടുക്കുന്ന സേതുവേട്ടൻ നേരത്തെ വിളിച്ചപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടിട്ടാണ് സംസാരിച്ചത്, എന്തെന്നറിയില്ല എന്നൊക്കെ പറയുമ്പോൾ മായയും കാണാനില്ല, സേതു ആണെങ്കിലും ഫോണും എടുക്കുന്നില്ല, അപ്പോൾ എന്തോ ഒരു പന്തികേട് അപ്പം തന്നെ ഭാവനക്ക് തോന്നിയിട്ടോ. അങ്ങനെ ഭാവന, ഞാൻ എന്തായാലും സേതുവേട്ടനെ അന്വേഷിക്കട്ടെ അമ്മേ, ഞാൻ പുറത്തുനിന്ന് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് സേതുവിൻ്റെ ഫോണിലോട്ട് വിളിക്കുകയാണ് കേട്ടോ. ഈ സമയം എസ് ഐ ചോദിക്കുന്നുണ്ട്, ഈ കള്ളനോട്ട് നിനക്ക് എവിടുന്നാണ് കിട്ടിയത്, നീ എന്താണ്, നിനക്ക് ഇതാരാണ് തന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സേതു ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ സേതുവിനോട് വീണ്ടും ചോദിക്കുമ്പോൾ സേതു ഇങ്ങനെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ സേതു ഇതൊക്കെ പറയുമ്പോഴും, എന്തായാലും നീ ഒരു പൈസ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങണ്ടേ, വാങ്ങാൻ എന്ന് പറയുമ്പോൾ, ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞ് അവരെ രക്ഷപ്പെടുത്താൻ സാർ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് കരയാണ് കേട്ടോ. ഇത് ഭാവനയെ അറിയുന്ന എസ് ഐ ആയതുകൊണ്ട് തന്നെ ഭാവനയ്ക്ക് ഈ വിവരങ്ങൾ വിളിച്ച് പറയാൻ ഒരുങ്ങുമ്പോഴേക്കും ഭാവന സേതുവിൻ്റെ ഫോണിലോട്ട് അടിക്കുകയാണ്. അങ്ങനെ എസ് ഐ ഫോൺ എടുക്കുകയാണ്, എന്നിട്ട് പറയും, ഇത് സേതു അല്ല, ഇത് ഞാനാണ്, ഇന്ന പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, കള്ളനോട്ടിൽ പ്രതിയായിട്ടുണ്ട് എന്ന് പറയാണ്. അത് കേട്ട ഉടനെ ഭാവന ആകെ ഷോക്കായി നിൽക്കുമ്പോൾ ലത ബാക്കിൽ വന്ന് വിളിക്കും, എന്താ ഭാവന നീ പെട്ടെന്ന് ഷോക്കായതെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ സേതുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാനൊന്ന് പോയി നോക്കട്ടെ, നീ ഇവിടെ ആരോടും പറയരുത് എന്ന് പറയുമ്പോൾ ലത ആകെ ഷോക്കാവാണ് കേട്ടോ. അങ്ങനെ പിന്നീട് രമേശിനെയും കൂട്ടിയിട്ടായിരിക്കും ഭാവന പോലീസ് സ്റ്റേഷനിലോട്ട് പോവുക. ഈ സമയം എസ് ഐയോട് ചോദിക്കും കാര്യങ്ങൾ എന്താന്ന് ചോദിക്കുമ്പോൾ അവനൊന്നും വ്യക്തമായി പറയുന്നില്ല, നീ ചോദിച്ചു നോക്കൂ ഭാവനയെന്ന് ഭാവനയോട് എസ് ഐ പറയുമ്പോൾ സേതുവിനോട് ചെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ സേതു പറയും, മായ കാണുന്നില്ല, മായ ഇന്നലെ രാത്രി മുതൽ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളോട് അമ്പലത്തിൽ പോയെന്നൊക്കെ പറഞ്ഞത് കള്ളമാണ്, മായ ഇന്നലെ രാത്രി വന്നിട്ട് ഞാനിങ്ങനെ പലിശക്ക് പണം മേടിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഭാവന ആകെ ഷോക്കാവാണ്, എന്ത് എന്ന് ചോദിക്കുകയാണ്. ആ ഭാവന നിന്നിൽ നിന്നൊരു കള്ളം മറച്ചു വെച്ചു, കാറ്ററിംഗ് സർവീസിനെ വലിയച്ഛൻ പറഞ്ഞിട്ട് ഞാൻ ഒരാളിൽ നിന്ന് പണം ിരുന്നു, അയാളിപ്പോൾ പണം ചോദിക്കുകയാണ്, യാതൊരു സാവകാശം തരുന്നില്ല, അതിന് മായയെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്, 5 ലക്ഷം തന്നില്ലെങ്കിൽ മായ എന്തെങ്കിലും ചെയ്യും, അവൻ്റെ കണ്ണും
മായയുടെ അടുത്തോട്ടാണ്. അതുകൊണ്ട് തന്നെ ഭാവനെ നീ എന്നെ മായ രക്ഷിക്കണേ, എനിക്കൊന്നും കഴിയില്ല എന്ന് പറയുമ്പോൾ ആ ശരി ഞാനെന്നാ പോയി നോക്കട്ടെ, അല്ല നീ എങ്ങനെ ഇതിലാകപ്പെട്ടത് എന്ന് ഭാവന ചോദിക്കുന്നുണ്ട് കേട്ടോ. ഉടൻ പറയും, വല്യച്ഛൻ പറഞ്ഞത് പ്രകാരമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, പിന്നീട് ഞാൻ പണമൊന്നും നോക്കില്ല, വല്യച്ഛൻ പറഞ്ഞ ആളല്ലേ എന്ന് നോക്കിയിട്ട് വിചാരിച്ചിട്ട് പിന്നെയാണ് എനിക്ക് ചതി മനസ്സിലായത് എന്ന് പറയണം കേട്ടോ. അങ്ങനെ ഭാവനയ്ക്ക് ഇതൊക്കെ പാടെ കേൾക്കുമ്പോൾ ദേഷ്യം വരികയാണ്. അങ്ങനെ രമേശിനെയും കൂട്ടിയിട്ട് ഈ ഗുണ്ടയുടെ വീട്ടിലോട്ട് ഭാവന ചെല്ലാണ് കേട്ടോ. ഇതേ സമയം ഈ ഗുണ്ടയാണെങ്കിലോ മായയുടെ അടുത്തോട്ട് നല്ല അണിഞ്ഞൊരുങ്ങി സ്പ്രേ ഒക്കെ അടിച്ച് മായയുടെ റൂമിലോട്ട് കടക്കാൻ നിൽക്കുന്ന സമയത്തായിരിക്കും ഭാവന പെട്ടെന്ന് വീട്ടിലോട്ട് ഇടിച്ച് കയറുന്നത് കേട്ടോ. എന്നിട്ട് മായേച്ചി മായേച്ചി എന്ന് പറഞ്ഞ് ഉറക്കി വിളിക്കണം. ആ സമയം മായ കഥകിൽ തട്ടുന്നുണ്ട്, പക്ഷേ കേൾക്കുന്നില്ല. മായേച്ചി എവിടെയാണെന്ന് ചോദിക്കാൻ ഉടനെ ഈ ഗുണ്ട ഇറങ്ങി വന്നിട്ട് പറയും, ഇത് എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിൽ എന്തവകാശമാണ് നിനക്ക് കയറി വരാനുള്ളത്, ഇത്രയും ധൈര്യവും ഇത്രയും തൻ്റെ അടുത്തോടു കൂടി കയറി വരാൻ നിന്നെ പോലെ ഒരു പെണ്ണിനെ കഴിയുള്ളൂ, നീ ആരടി എന്നൊക്കെ ചോദിച്ചിട്ട് ഭാവനയോട് ചൂടാകുമ്പോൾ ഭാവന പറയും, എന്നെ എടിപ്പൊടി എന്ന് വിളിച്ചാലുണ്ടല്ലോ സ്വഭാവം അങ്ങ് മാറുമെന്ന് പറയണേ. ഇതേ സമയം ആ ഗുണ്ട ചോദിക്കും, നിന്നെ എടിപ്പൊടി വിളിച്ചാൽ നീ എന്തടി ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഭാവനയുടെ കൈകളിൽ അങ്ങ് കയറി പിടിക്കാൻ, എന്നെ വിടുന്നുണ്ടോ എന്ന് ചോദിക്കാൻ, എൻ്റെ മായേച്ചയെ വിട്ടതാ എന്ന് പറഞ്ഞേക്ക് എന്നെ പറയാം, നിൻ്റെ മായയെ വിടണമെന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിൽക്കുക, എന്നാൽ മായയെ വിടാം, അല്ലെങ്കിൽ നീ പണം തായോ എന്ന് ചോദിച്ച ഉടനെ തന്നെ പണം കിട്ടാൻ ഇങ്ങനെയുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുക, നിനക്കുമില്ലടാ അമ്മയും പെങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ, അമ്മയും പെങ്ങളുള്ളത് അവിടെ നിൽക്കട്ടെ, ഇപ്പോൾ പണമാണ് എനിക്ക് ആവശ്യം, പണം നേടി കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറെ വഴിയിലൂടെ നിറവേറും എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന ഭാവനയ്ക്ക് ദേഷ്യം പിടിച്ച് ആ ഗുണ്ടയെ പിടിച്ച് ഒരൊറ്റ അടി അങ്ങ് അടിക്കുന്നതിനോട് കൂടിയിട്ട് ഭാവനയുടെ കൈകൾ പിടിച്ച് ഭാവനയെ റൂമിലെ ഉള്ളിലോട്ട് അങ്ങ് തള്ളാണ് കേട്ടോ. ഇതോടുകൂടി ഭാവനയും അവൻ്റെ കയ്യിൽ അകപ്പെട്ടു. പിന്നീട് രമേശനെ ഗുണ്ട പറയും, തൻ്റെ വേറെ ഗുണ്ടകളോട് പറയും, നിങ്ങൾ എന്ത് ചെയ്യൂ അവനെ പിടിച്ച് വെളിയിൽ തള്ളിയെന്ന് പറയാണ്. അങ്ങനെ രമേശെ രക്ഷിക്കാൻ ശ്രമിക്കുമെങ്കിലും കൂടി രമേശനെ എല്ലാവരും കൂടിയിട്ട് അങ്ങ് എടുത്ത് ഗേറ്റിന് പുറത്ത് തള്ളാണ് കേട്ടോ. ഈ സമയം രമേശൻ പറയുന്നുണ്ട്, നിങ്ങൾ വെറുതെ കൈവിട്ട കളി കളിക്കണ്ട, വിട്ടേക്ക് വിട്ടേക്ക് എന്ന് ഒരുപാട് പ്രാവശ്യം രമേശൻ ഗേറ്റിന് പുറത്ത് നിന്ന് പറയെങ്കിലും കൂടിയിട്ട് അവർ ഗേറ്റ് തുറന്നു കൊടുക്കില്ല കേട്ടോ. അങ്ങനെ രമേശൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, സേതുണ്ണനാണെങ്കിലോ പോലീസ് സ്റ്റേഷനിൽ ഭാവൻ ആണെങ്കിലോ മായയും ഇവൻ്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നു, ഇനി എന്ത് ചെയ്യും, ഇനിയിപ്പോൾ സൂര്യ തന്നെയുള്ളൂ, സൂര്യയോട് ചെന്ന് പറയാമെന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. പിന്നീട് ഈ ഭാവനയും കാണുന്നില്ല, അതുപോലെ തന്നെ സേതുവിനെയും കാണുന്നില്ല. ഇവരൊക്കെ എവിടെ പോയാണാവോ എന്ന് ഗായത്രി ഭരത്തിനോട് പറയാണ്. ഈ സമയം ഭരത്ത് പറയുന്നുണ്ട്, ഫോണടിച്ചിട്ട് എടുക്കുന്നില്ല സേതുവേട്ടൻ്റെ, ഒത്തിരി തവണയായി ഞാൻ ഫോൺ എടുക്കുന്നത് പക്ഷേ എടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഫോണ് സ്വിച്ച് ഓഫ് ആക്കാൻ എസ് ഐയോട് ഭാവന പറഞ്ഞിട്ടുണ്ടാവും, വീട്ടിലൊരു പ്രശ്നമാണ് വേണ്ട, ഞാൻ ഇതിനൊക്കെ പരിഹാരം കണ്ടെത്തിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കളിച്ചത് വല്യച്ഛനാണെന്ന് അറിയുമ്പോൾ എസ് ഐ പറയുന്നുണ്ട്, ഇനി വിജയപത്മ വന്നിട്ട് പറയണം ഞാൻ വിളിച്ച് പറഞ്ഞതാണ്, എന്നിട്ട് വിജയപത്മനും ആ ആളും കൂടി ഇവിടെ വന്ന് സറണ്ടറായ മാത്രമാണ് ഇനി സേതുവിനെ രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ലൊരു കിടുക്കൻ എപ്പിസോഡിലോട്ടാണ് ഇത് രക്ഷിക്കാൻ വരുന്നത്. സൂര്യ ആയിരിക്കും പിന്നീട് വിജയപത്മൻ്റെ വീട്ടിൽ പോയി വിജയപത്മനെ കൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ആയിപ്പിക്കുന്നുണ്ട് കേട്ടോ ഭാവന. അപ്പോൾ അതിനെക്കുറിച്ചുള്ള റിവ്യൂ ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാവേ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണേ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെയൊക്കെയാണ് വരാനിരിക്കുന്നത്.